നമസ്കാരം. പ്രതിപക്ഷ പാർട്ടികളെ കൊത്തിനുറുക്കി കൊത്തങ്കല്ല് കളിച്ച മഹാരാഷ്ട്രയിൽ മുട്ടൻ പണിയാണ് ബി ജെ പിയെയും എൻ ഡി എ സഖ്യത്തെയും കാത്തിരിക്കുന്നത്. മഹാരാഷ്ട്രയിലെ പ്രബല വിഭാഗമായ മറാഠകൾ ഇത്തവണ അവർക്ക് ഒടുക്കത്തെ പണി കൊടുക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ വർഷം മറാഠ പ്രവർത്തകൻ മനോജ് ജരാങ്കെ പാട്ടിൽ 4 തവണയെങ്കിലും നിരാഹാര സമരം നടത്തി. ഓരോ തവണയും മഹാരാഷ്ട്രയിൽ സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം ആവശ്യപ്പെട്ടായിരുന്നു സമരം. സമരം അവസാനിപ്പിക്കാൻ ബി ജെ പിയും മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ശിവസേനയും അടങ്ങുന്ന മഹായുതി സഖ്യവും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി വിഭാഗവും ജാരൻജയ്ക്ക് നൽകിയ ഉറപ്പുകൾ അവഗണിച്ചതാണ് പ്രശ്നമായത്. പാർട്ടിയിലും മറാഠ സമുദായവും സർക്കാരിനെ ഇനി വിശ്വസിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ്. പൊതു തെരഞ്ഞെടുപ്പിന്റെ 4-ാം ഘട്ടത്തിന് തൊട്ടു മുമ്പ് സംവരണം നിഷേധിച്ചതിനും പ്രതിഷേധക്കാരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുത്തതിനും മറാഠ സമൂഹം മഹാരാഷ്ട്രയുടെ ഭരണസഖ്യത്തെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന തീർച്ചയിലാണ് ജാരൻജ് പാട്ടീൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്ത് 1-ലധികം തവണ നടത്തിയ പ്രചാരണങ്ങളെ കുറിച്ച് പ്രതികരിച്ച ജാരൻജയ് പാട്ടീൽ ബി ജെ പിയോട് മറാഠ സമുദായം അസ്വസ്ഥരാണെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമെന്നും കൂട്ടിച്ചേർത്തു. സംവരണം ആവശ്യപ്പെട്ട് ജാരൻജയ് പാട്ടീലിനൊപ്പം അണിനിരന്ന സംസ്ഥാനത്തുടനീളമുള്ള മറാഠ പ്രവർത്തകരെ 1-ലധികം ആരോപണങ്ങൾക്ക് വിധേയരാക്കി കേസിൽ കുടുക്കിയതിന് ബി ജെ പി നേതാവും ഉപമുഖ്യമന്ത്രിയുമായ ദേവേന്ദ്ര ഫഡ്നവിസിനെ ജാരൻജ് പാട്ടീൽ കടന്നാക്രമിച്ചു. മറാഠ യുവാക്കൾക്കെതിരെ ഫഡ്നവിസ് നടപടി ആരംഭിച്ചതിനെ തുടർന്ന് സമുദായം ബി ജെ പിക്കെതിരെ തിരിഞ്ഞെന്നും സമരത്തിൽ ജാരൻജ് പാട്ടീലിന്റെ പങ്ക് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചതിലൂടെ വൈരാഗ്യം കൂടിയെന്നുമാണ് വിലയിരുത്തൽ. മറാഠ സംവരണ പ്രക്ഷോഭത്തോടെ പ്രശസ്തിയിലേക്ക് ഉയർന്ന ജാരൻജയ് പാട്ടീലിന് മറാഠ സമുദായത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ വലിയ പിന്തുണയുണ്ട്. ബി ജെ പിക്കെതിരായ പാട്ടീലിന്റെ പ്രസ്താവനകൾ പാർട്ടിക്ക് വലിയ നഷ്ടമുണ്ടാക്കും. താനൊരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ലെന്ന് മറാഠ നേതാവ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം സംസ്ഥാനത്തുടനീളം പര്യടനം നടത്തുന്നത് ബി ജെ പിയെ ലക്ഷ്യം വെച്ചാണ്. പ്രത്യേകിച്ചും മറാഠകൾ ഗണ്യമായ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലാണ് അദ്ദേഹം പര്യടനം നടത്തുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജാരൻജയ് പാട്ടീൽ 6 ദിവസത്തെ നിരാഹാര സമരം നടത്തിയപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങി സമുദായത്തിന് സർക്കാർ ജോലിയിലും വിദ്യാഭ്യാസത്തിലും 10% സംവരണം നൽകുന്ന ബില്ല് സംസ്ഥാന നിയമസഭ പാസാക്കുകയും ചെയ്തു. എന്നാൽ ഉടൻ പുറത്തിറക്കിയ സർക്കാർ പ്രമേയം ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. ക്വാട്ട വാഗ്ദാനം ചെയ്തത് നിയമചട്ടക്കൂടിന് പുറത്തുള്ളതും സുപ്രീംകോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധവുമാണ് എന്നതാണ് കാരണം. ഇത് യഥാർത്ഥത്തിൽ സമരക്കാരെ കബളിപ്പിച്ചതിന് തുല്യമാണ് എന്നാണ് മറാഠ പ്രക്ഷോഭകർ പറയുന്നത്. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 30%ത്തിലധികം വരുന്ന സമുദായം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ആധിപത്യം പുലർത്തുന്ന വിഭാഗമാണ്. കൂടാതെ സംസ്ഥാനത്തിന്റെ മിക്ക ഭാഗങ്ങളിലും സമൂഹത്തിന് സ്വാധീനമുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു. ജാരൻജയ് പാട്ടീലിന്റെ നിരവധി ആവശ്യങ്ങളിൽ ഒന്ന് മറാഠ സമുദായത്തിന് കുംബി സമുദായത്തിന് സമാനമായി ഒബിസി പദവി നൽകുക എന്നതാണ്. മറാത്തകൾക്കിടയിൽ കുംബികൾ ഒരു ഉപജാതിയായാണ് കണക്കാക്കപ്പെടുന്നത്. അവർക്ക് ഇതിനകം സംസ്ഥാനത്ത് ഒബിസി പദവിയുണ്ട്. സംവരണത്തിനായുള്ള മറാത്ത സമുദായത്തിന്റെ ആവശ്യം സംസ്ഥാനത്തെ മൊത്തം ജനസംഖ്യയുടെ 38% വരുന്ന ഒബിസികളുടെ എതിർപ്പ് ക്ഷണിച്ചു വരുത്തുമെന്ന ആശങ്കയാണ് ബി ജെ പിക്കുള്ളത്. ഛഗൻ ഭുജ്ബൽ ഉൾപ്പെടെയുള്ള ഒബിസി സമുദായത്തിൽ നിന്നുള്ള നിരവധി നേതാക്കൾ മറാത്ത സമുദായത്തിന് സംവരണം നൽകാനുള്ള സർക്കാരിന്റെ തീരുമാനത്തെ എതിർത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മറാത്തകളുടെ എതിർപ്പിനെ ഇല്ലാതാക്കാൻ ബി ജെ പിക്ക് അത്ര എളുപ്പമല്ലെന്ന് സാരം.